നമസ്കാരം. പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി എപ്പോഴും വാർത്തകളിൽ നിറയുന്ന ആളാണ് പാകിസ്ഥാൻ മുൻ മന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ തെഹ്രിക ഇൻസാഫിന്റെ മുതിർന്ന നേതാവായ ഷെയ്ഖ് റഷീദ് വിചിത്രമായ ഒരു സംഭവത്തിലൂടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ടെലിവിഷനിലെ സംവാദത്തിനിടെ തുപ്പിയ ഷെയ്ഖ് റഷീദിന്റെ വീഡിയോയാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. പാക് മാധ്യമപ്രവർത്തകയായ നൈല ഇനായത്ത് പങ്കുവച്ച വീഡിയോയിൽ ഷെയ്ഖ് റഷീദ് സംവാദത്തിനിടെ പ്രകോപിതനാവുകയും തുപ്പുകുന്നതും വ്യക്തമായി തന്നെ കാണാം. അവതാരക പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി റാണ സനാഉള്ള പി ടി എ പാർട്ടിയെ കുറിച്ച് നടത്തിയ പരാമർശത്തെ പറ്റി ചോദിച്ചപ്പോൾ നൽകിയ മറുപടിക്കിടയിലാണ് തുപ്പിയത്. റാണ സനാഉള്ളയെ നിയന്ത്രിക്കാൻ ഞാൻ ജനറൽ ഖമർ ബജ്ജയോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന തരം ഭാഷ ആരെങ്കിലും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സുരക്ഷാ സേന അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുമോ? അവർ അവൻ്റെ മേൽ തുപ്പും എന്ന് പറഞ്ഞാണ് തുപ്പിയത്. ഇമ്രാൻഖാന്റെ പാർട്ടിയെ വിദേശ ഫണ്ട് പാർട്ടിയായി പ്രഖ്യാപിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി റാണ സനാഉള്ള പറഞ്ഞതിന് പിന്നാലെയാണ് ഷെയ്ഖ് റഷീദിന്റെ വിചിത്രമായ ഈ പെരുമാറ്റം. പി ടി എ അക്കൗണ്ടുകൾ മറച്ചുവെക്കുകയും സാമ്പത്തിക രേഖകളിൽ കൃത്രിമം കാട്ടുകയും ചെയ്തതായും ആഭ്യന്തരമന്ത്രി ആരോപിച്ചിരുന്നു. പാകിസ്ഥാൻ തെഹ്രിക ഇൻസാഫിന് നിരോധിത സ്രോതസ്സുകളിൽ നിന്ന് ധനസഹായം ലഭിച്ചതായി അടുത്തിടെയാണ് തെളിഞ്ഞിരുന്നത്. ഇതിനെ ചൊല്ലി പാർട്ടികൾ തമ്മിൽ വാക്പോർ നടക്കുന്നതിനിടെയാണ് മുൻമന്ത്രിയുടെ വിവാദമായ പെരുമാറ്റം. സംസ്കാരശൂന്യത എന്നാണ് മുൻമന്ത്രിയുടെ പെരുമാറ്റത്തെ പലരും വിശേഷിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് 2020 ഇദ്ദേഹം ആണവായുധ ആക്രമണത്തിലൂടെ ഇന്ത്യയെ തകർക്കുമെന്ന് പ്രകോപനപരമായ പരാമർശം നടത്തിയിരുന്നു. അന്ന് ഇയാളുടെ ഇത്തരത്തിലെ പരാമർശം പാകിസ്ഥാനെതിരെ നിരവധി ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ആണവാക്രമണം ഉണ്ടായാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കില്ല, അവരെ സംരക്ഷിച്ചു കൊണ്ടാകും ആക്രമിക്കുക എന്നും അന്ന് ഇയാൾ പറഞ്ഞിരുന്നു. ചില പ്രത്യേക പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാകും ആക്രമണം നടത്തുകയെന്നും ഷെയ്ഖ് റഷീദ് വാദിച്ചിരുന്നു. പരമ്പരാഗതമായ രീതിയിൽ പാകിസ്ഥാനെ ഇന്ത്യയെ തോൽപ്പിക്കാനാവില്ല. ഇന്ത്യ നമ്മളെക്കാൾ മുൻപന്തിയിലാണ്. രക്ഷരൂക്ഷിതമായ ആണവായുധമാണ് ഉണ്ടാവുക. ചെറുതും കൃത്യതയാർന്നതുമായ ആയുധങ്ങളാണ് പാകിസ്ഥാന്റെ കൈവശമുള്ളത്. അസം വരെ ബോംബടി തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധങ്ങൾ രാജ്യത്തിന്റെ പക്കലുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ആക്രമണമാകും നടത്തുക. അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അത് അവസാനമാകുമെന്ന് ഇന്ത്യ തിരിച്ചറിയുമെന്നും ഷെയ്ഖ് റഷീദ് അന്ന് പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് 125 മുതൽ 250 ഗ്രാം ഭാരമുള്ള ചെറിയ ആറ്റം ബോംബുകൾ ചില ഭാഗങ്ങളിൽ നിക്ഷേപിച്ച് ഇന്ത്യയെ തകർക്കുമെന്ന് 2019 സെപ്റ്റംബറിൽ ഷെയ്ഖ് റഷീദ് പറഞ്ഞിരുന്നു. 2019 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ആണവായുധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.